ഈ മഴയത്തും കുഞ്ഞു കുട്ടികളും മുതൽ അമ്മമാരും തൊട്ട് എല്ലാവരും ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. സത്യം പറയാൻ എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല. പാലക്കാട് വന്നിട്ട് ബിഗ് ബോസിലൂടെ അയലുമായിരുന്നൊരു പോവാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ പറയട്ടോ, ആരും ഇല്ല. ഓക്കെ, സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതിന്റെ കാരണക്കാർ നിങ്ങളാണ്. നിങ്ങൾ മാത്രം, നിങ്ങൾ തന്റെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും കാരണം മാത്രമാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നും നാളെയും മറ്റന്നാളും ഇനി എത്ര വർഷം കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഏറ്റവും പുതിയ വീഡിയോ പാലക്കാട് നിന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് ഒരു ഉദ്ഘാടനത്തിന് പോയ റോബിൻ്റെ വീഡിയോയ്ക്ക് ഇന്ന് നമുക്കറിയാം, ഞങ്ങളുടെ നാട്ടിലൊക്കെ തൃശ്ശൂർ മഴയാണ്, ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയാണ് എന്ന മഴയെ ഒന്നും വകവയ്ക്കാതെ റോബിനെ ഒന്ന് കാണാനായി ഒരുപാട് അമ്മമാരും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാവരും ഒത്തുകൂടി വന്ന് നിൽക്കുകയാണ്. അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് റോബിൻ പറയുന്നൊരു ഇൻസ്പിറേഷൻ സ്പീച്ച് ഉണ്ട്. അതായത് ആൾ പറയുന്ന കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളും ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ശരിക്കൊന്ന് കൈയടിച്ച് കളയാൻ തോന്നും. വെറുതെ അല്ല, അവിടെ നിൽക്കുന്നവരൊക്കെ കൈയടിക്കാനും വിസിലടിക്കാനും ഓളിയിടാനൊക്കെ കാരണം. കാരണം ഇന്ന് മലയാളത്തിൽ ഇപ്പോൾ നല്ലൊരു വലിയ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ഡോക്ടർ റോബിൻ. ഇല്ല എന്ന് പറയാൻ നമുക്കൊരു തെളിവുകളില്ല. കാരണം അത്രയും ഫേമസായി മാറി, എവിടെ നോക്കിയാലും ഡോക്ടർ റോബിൻ എന്ന് പറയുന്നതേ ഉള്ളൂ. എന്താണ് ഇതിനെല്ലാം കാരണം? അദ്ദേഹം പറയുന്നൊരു വാചകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സിനിമയിൽ സാധാരണ നിലയ്ക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടെ എങ്ങനെ എത്തിയോ? എനിക്കൊരു ഗോഡ് ഫാദറും ഇല്ല, എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ല. ഞാൻ എൻ്റെ കഷ്ടപ്പാടുകളും കഴിവുകളും ഉപയോഗിച്ച് മുന്നോട്ട് പോയി, ഞാൻ വിജയിച്ചു. എൻ്റെ പിന്നിൽ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. എനിക്ക് KGF ഡയലോഗ് ഓർമ്മ വന്നു. KGF നായകൻ പറയുന്ന പോലെ, നിന്റെ പിറകിൽ 1000 പേരുണ്ടെന്ന് കരുതിയാൽ നിനക്കൊരു യുദ്ധം ജയിക്കാം, പക്ഷെ നീ മുന്നിലുണ്ടെന്ന് നിന്റെ പിന്നിലുള്ളവർക്ക് തോന്നിയാൽ നിനക്ക് 1000 യുദ്ധം ജയിക്കാം. അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ്റെ പിന്നിൽ നിൽക്കുന്നവർക്ക് റോബിൻ മുമ്പിലുണ്ടെന്ന് ധൈര്യം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പടത്തലവൻ അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് നയിക്കാൻ പറ്റിയ ഒരു കിങ് ആയി നിൽക്കാൻ ഇപ്പോൾ റോബിന് സാധിക്കുന്നുണ്ട്. ആ ഒരു തരത്തിലുള്ള വീഡിയോയാണ് ഞാനിപ്പോൾ കണ്ടു നിന്നുപോയത്. ശരിക്കും ഈ മഴയത്ത് പോലും, മഴയെ അവഗണിച്ച് പോലും റോബിനെ കാണാനായി ഇത്രയും പേര് വന്ന് നിൽക്കുന്നതോടുകൂടി ആ കമ്പനിക്ക് കിട്ടുന്ന പ്രൊമോഷൻ, അതായത് ഏത് കമ്പനിയാണെങ്കിലും അവരുടെ ഉദ്ഘാടന പരിപാടിക്ക് റോബിനാണെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രൊമോഷൻ അത് വേറെ ലെവലാണ്. കാരണം 10 പൈസ ചിലവില്ലാതെ എല്ലാ യൂട്യൂബ് ചാനലിലും ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഡോക്ടർ റോബിൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം എല്ലായിടത്തും ഫേമസായി, ആ കമ്പനി ഫേമസായി, ആ ഷോപ്പ് ഫേമസായി. അങ്ങനെ ഏതൊരു ബ്രാൻഡിനെയും വലിയ നിലയിലേക്ക് എത്തിക്കാൻ റോബിൻ എന്ന് പറയുന്ന വലിയ ബ്രാൻഡിന് സാധിക്കുന്നു എന്നത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെ ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ കാര്യം സിനിമയാണ്. സിനിമയിലേക്ക് ഇനി കുതിച്ചു കയറാൻ പോവുകയാണ് നമ്മുടെ റോബിൻ. ഇനി റോബിനെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം തന്നെ ഉറപ്പ് നൽകുകയാണ്. ഞാൻ ഇനി പോവുകയാണ്, സിനിമയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗുകൾ കേൾക്കാനായിട്ട് കുറേ പേരവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. ആ കാര്യവും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും റോബിൻ്റെ സമയമാണിപ്പോൾ, റോബിൻ്റെ ദിവസങ്ങളാണിപ്പോൾ. റോബിനാണ് ഇപ്പോൾ താരം. അത് യൂട്യൂബിലല്ല, സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും റോബിൻ എന്നത് ഒരു വലിയ ഫെയിമായി മാറി. ഞാൻ പറയുകയാണ്, ഇതുവരെയുള്ള ബിഗ് ബോസുകളിലെ സ്റ്റാറുകൾക്കൊന്നിനും ഇത്രയ്ക്കും ഫേമസ് ആവാൻ പറ്റിയിട്ടുണ്ടോ? ഇത്രയും നാൾ പിടിച്ചിരിക്കും. ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞു, എന്നിട്ടും പിടിച്ചു നിൽക്കാനുള്ള കണ്ടന്റ് കൊടുക്കാൻ റോബിന് കഴിയുന്നുണ്ട്. ഇത്രയും കുശാഗ്ര ബുദ്ധിയും അല്ലെങ്കിൽ കഴിവും, എങ്ങനെ പ്ലേ ചെയ്യണമെന്നറിയാവുന്ന ഒരു കിങ് മേക്കറായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ റോബിൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? റോബിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തരംഗമായി മാറിയിട്ടുണ്ടോ?
അതോ റോബിനൊരു വലിയ രീതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് മറ്റൊരു പി ആർ വർക്കുകൾ ആവശ്യമില്ലാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തെ പറ്റി? അതൊന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തന്നെയുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.